നമ്മൾ കാണുന്ന കാഴ്ചയും അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നമുക്ക് നമുക്ക് ലോകത്തെ ഉണ്ടല്ലോ ചെറിയ മിഠായി കവറിനകത്ത് വെള്ള കൊച്ചുങ്ങളെ മിഠായിട്ട് എനിക്കത് ഭയങ്കര കേരളത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ഫലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല പരിപാടികൾ നടത്തുമ്പോൾ അതിൽ അതിന്റെ ഭക്താക്കളായിട്ടുള്ള നടന്മാര് പോലും ഇതുവരെ അവരൊരു പോസ്റ്റിലൂടെ പോലും ഫലസ്തീനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ സപ്പോർട്ടോ ഇതിലും അറിയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പേടി കാരണം കുറച്ച് ദിവസമായിട്ട് സൈനികത്തിൻ്റെ കുറേ അധികം ഇൻ്റർവ്യൂസ് കടന്നിങ്ങനെ വൈറലാകുന്നുണ്ട് ഞാനും കുറച്ച് അധികം നാളായിട്ട് സൈനികത്തെ ശ്രദ്ധിക്കുന്നുണ്ട് എന്താണെന്ന് അറിയാവോ ഒരു കാലത്ത് അതായത് ഒരു നാല് വർഷം മുമ്പൊക്കെയുള്ള സൈനികത്തിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരുമാതിരി കിളി പോയൊരു അവസ്ഥ കിട്ടിട്ടു കിട്ടുമായിരുന്നു അപ്പോൾ പലരും ഇങ്ങനെ ചിന്തിക്കും എന്ത് ഇയാൾ ഇങ്ങനെ ഇരുന്നു ഇങ്ങനെ സംസാരിക്കുന്നതൊക്കെ നിങ്ങളും പല ഇന്റർവ്യൂവും കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ആ അങ്ങനത്തെ ഒരു ഇന്റർവ്യൂ ഞാൻ നിങ്ങളത് കാണിച്ചു തരാം ഒന്നോ രണ്ടോ അങ്ങാണ്ട് സൈനികത്തെ കൂടുതൽ ഇന്റർവ്യൂലോ പ്രസക്തമാക്കിയ പ്രശക്തമാക്കിയ ഒരു ഇന്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ആക്കി വെച്ചു നമ്മൾ കാണുന്ന കാഴ്ചയും അപ്പൊ അപ്പൊ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നമ്മളെക്കുറിച്ചുള്ള ഒരു കാഴ്ച നമുക്ക് നമുക്ക് ലോകത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചയുണ്ടല്ലോ ഇത് ആക്ച്വലി ഒരു മിററാണ് നിങ്ങൾ ഈ നിൽക്കണം നിങ്ങൾ ഈ റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഈ ലോകം തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമോ ബുദ്ധിമുട്ടോ തോന്നുന്നുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നം തന്നെയാണ് മനസ്സിലായില്ലേ അവിടെ ശരിക്കും അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ല അതാണ് അതിന്റെ സംഭവം അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല അത് ആയിരുന്നു അന്നത്തെ ഒരു ഇൻ്റർവ്യൂ എങ്കിൽ ഒരു നാല് വർഷം മുമ്പോൾ ഇൻറ്റർവ്യൂ ഇത് പലർക്കും മനസ്സിലായില്ല അന്ന് ഇറങ്ങിന് കിളി പോയതാണെന്നൊക്കെ പലരും പറഞ്ഞായിരുന്നു അതിനുശേഷമാണ് ഈ മുടി വെട്ടിയിട്ട് എന്തുവാ വരുന്നു അതുപോലെ തന്നെ ബൈക്ക് എടുത്തുകൊണ്ട് സിനിമാ സെറ്റിന്ന് പോകുന്നതൊക്കെ ഇഷ്യൂ ഉണ്ടാവുന്നു പുള്ളിക്കാരന് വിലക്കുണ്ടാകുന്നു അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നു അതിനുശേഷം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷം കൊറോണ പേപ്പേഴ്സ് എന്ന് പറയുന്ന ഒരു പടം വരുന്നു അത് അത്യാവശ്യം ഹിറ്റായ പടമാണ് അത് പ്രിയദർശൻ ഒരു പടമാണ് എനിക്ക് തോന്നുന്നു അതിന് ശേഷമാണെന്ന് തോന്നുന്നു പല ഇൻ്റർവ്യൂസിൽ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ വളരെ പക്കുമായിട്ടും വളരെ മാന്യമായിട്ടും വളരെ മിതമായിട്ടും കൃത്യമായിട്ടും അളന്ന് കുറിച്ച് സംസാരിക്കുന്ന ഒരു സൈന്യത്തെ എനിക്ക് കാണാൻ സാധിച്ചു അവിടെ ഈ പറയുന്നതൊട്ട് കിളിപോലൊന്നുമില്ല കാര്യങ്ങൾ തുറന്നു പറയുക മാന്യമായി അവതരിപ്പിക്കുക ഇന്നത്തെ ഇവിടുത്തെ പല മുഖ്യ നടന്മാരും പ്രധാന നടന്മാരും പറയാൻ മടിക്കുന്ന പല കാര്യങ്ങളും വ്യക്തമായും ശക്തമായും സാധാരണക്കാരുടെ രീതിയിൽ നിന്ന് സംസാരിക്കാനായിട്ട് സൈന്യം കാണിച്ചൊരു ആർജ്ജവും ഉണ്ട് ആ ഒരു മാറ്റവും ആ ഒരു കാലയളവുമുണ്ട് അത് വളരെ വ്യത്യസ്തമാണ് ഇപ്പോൾ ഏറ്റവും വന്ന ലേറ്റസ്റ്റായിട്ട് വന്നൊരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗമുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കുന്നതിന് മുമ്പ് വേറൊരാളെയും കൂടെ കാണിച്ചു തരാം അതായത് ശാന്തിവിള ദിനേശ് എന്ന് പറഞ്ഞിട്ടൊരു സംവിധായകൻ ഏതോ ഒരു പടം സംവിധാനം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഫിലിം ഇൻഡസ്ട്രിയിൽ കുറേ കാലമായിട്ട് നിൽക്കുന്ന ആളാണ് ഇദ്ദേഹം സൈനികത്തെപ്പറ്റി പറഞ്ഞൊരു കുറേ കാര്യങ്ങളുണ്ട് അന്നൊക്കെ അത് കുറച്ച് കാര്യങ്ങളൊക്കെ വാസ്തവമായിരുന്നു കാര്യം പുള്ളിക്കാരൻ്റെ ഒരു പെരുമാറ്റവും കാര്യം അങ്ങനെ ആയിരുന്നെങ്കിൽ അതിനും ഒരു പക്ഷേ ഒത്തിരി മാറ്റം വരുന്ന രീതിയിലാണ് ഇന്ന് സൈനികത്തിൻ്റെ പെരുമാറ്റവും കാര്യങ്ങളും എന്തൊക്കെയാലും ശാന്തിവിള ദിനേശ് ഈ പറയുന്ന പറ്റി പറഞ്ഞ ഒരു ആരോപണമുണ്ട് അതിൻ്റെ വീഡിയോ പലരും കണ്ടതാണ് അദ്ദേഹം അതിൻ്റെ പേര് കുറേ തെറിവിളി കേട്ടതുമാണ് നമ്മൾ കണ്ട കമൻ്റോട് തെറിയായിരിക്കും ഭയങ്കര തെറിയായിരുന്നു ശാന്തിവിള ദിനേശിന് കിട്ടിയത് അദ്ദേഹത്തിന് പൊതുവെ വീഡിയോയിലേക്കെല്ലാം മിക്കവാറത്തെ എറിയാതായതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ പ്രശ്നമൊന്നും വായിക്കത്തില്ല അമ്പത് വയസ്സ് വരെ ജീവിച്ചിട്ട് അമ്പത് വയസ്സിന് ശേഷം കിട്ടുന്ന എല്ലാം ആണെന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം ഒന്ന് കേട്ടു നോക്കാം നിങ്ങൾ അവൻ്റെ കഥകൾ കേൾക്കണം കഥകൾ കണ്ട നിങ്ങൾ ഇതൊന്നുമല്ല ഈ ഒരു ഹോട്ടലിൽ മുഴുവൻ എ സിയുടെ സർക്കൂട്ടം മുഴുവൻ മലച്ചുപോയി തുടങ്ങാം ഹോട്ടൽ മലയാളി ഹോട്ടൽ മുറിക്കും ബാളം ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ട് പേരിൽ എ സി മുഴുവൻ കട്ടി തുടങ്ങാമേ

ദിനേശ് പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ നമുക്കറിയത്തില്ല അദ്ദേഹം സിനിമയ്ക്ക് അകത്ത് നിൽക്കുന്ന ആളാണെന്നും കുറേ വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ആ രീതിയിലേക്ക് പക്വതയില്ലാത്തൊരു പെരുമാറ്റമായിരുന്നു ശൈനികത്തിൻ്റെത് പക്ഷേ അതിൽ നിന്നൊക്കെ ഒത്തിരി എൻ്റെ കയ്യിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള സൈനികതയാണ് നമുക്കിപ്പോൾ ഒരു രണ്ട് വർഷത്തോളമായിട്ട് അല്ലെങ്കിൽ ഒരു വർഷമായിട്ട് കാണാൻ സാധിക്കുന്നത് കൊറോണ പേപ്പർസ് തൊട്ട് ഇങ്ങോട്ടാണ് തോന്നുന്നു വളരെ പക്വത അതേപോലെ തന്നെ ഭൂതകാലം സിനിമ ഇറങ്ങിയതിനു ശേഷമുള്ള ഇൻ്റർവ്യൂസിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ പക്വായിട്ടും വളരെ എന്താ പറയുക പഞ്ച്വലായിട്ടും സംസാരിക്കാൻ കഴിയുന്ന ഒരു ശൈനികൾ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇന്നത്തെ പല നടന്മാരും പല സാംസ്കാരിക നടന്മാരെന്ന് പറയുന്ന സാംസ്കാരിക പ്രവർത്തകരാണല്ലോ ഓരോ സിനിമ എന്ന് പറയുന്നത് ഒരു കാലത്തിൻ്റെ ചൂട് ഓരോ കാലത്തിൻ്റെ എന്താ പറയുക ഒപ്പ് കയ്യൊപ്പാണ് ഇത് ചാർത്തുന്ന ആളുകളാണ് ഈ സിനിമ കാരും കഥാകാരന്മാരും ഗായ ഗാനരചയിതാക്കന്മാരും എല്ലാം അവരെല്ലാം ചെയ്യുന്നത് ഗാന നാട്ടിന് വേണ്ടിയിട്ട് കാലത്തിന് വേണ്ടിയിട്ടുള്ള ഓരോരോ കയ്യൊപ്പ് ചാർത്തു അപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ആളുകളാണ് സിനിമാക്കാർ നമ്മൾ ഇപ്പോൾ സമൂഹത്തിൽ വന്ന് സംസാരിക്കുന്ന കാര്യത്തിൽ പോലും വലിയ ഇൻഫ്ലുവൻസിന് പ്രാധാന്യമുണ്ട് ആ ഒരു സമയത്താണ് പല നടന്മാരും മൗനം പാലിക്കുന്ന പല വിഷയങ്ങളെയും സൈനികം ആർജവത്തോടെ ഉത്സാഹത്തോടെ വന്ന് സംസാരിച്ച് കാണുമ്പോൾ ഇദ്ദേഹമായിരുന്നോ പണ്ട് ആ രീതിയിൽ കിളിപ്പോയി സംസാരം സംസാരിച്ചതെന്ന് തോന്നിപ്പോവാ സൈനികത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ പലരും ഷെയർ ചെയ്യുന്ന പലരും സ്റ്റാറ്റസ് ഇട്ട് ഞാൻ കണ്ട പലരും ചർച്ച ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതിൻ്റെ കൂടെ വയ്ക്കുന്നുണ്ട് നമുക്കത് കണ്ടു നോക്കാം അതാണ് ഇതിനകത്ത് ഏറ്റവും മർമ്മ കാര്യം മർമ്മ ഇൻ്റർവ്യൂ അത് നമുക്ക് ഒന്ന് കണ്ടു നോക്കാം ഈ ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ ഞാൻ നോക്കാം സത്യം പറഞ്ഞിട്ട് വിഷമമാണ് അത് വേറെ ഒന്നും ഞാൻ ഫോളോ ചെയ്യുന്ന പേജുകളുടെയൊക്കെ പ്രശ്നമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പലസ്തീനിയൻ വാർ നടക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ചെറിയ കൊച്ചുങ്ങളൊക്കെയും പറഞ്ഞപോലെ മിഠായി കവറിനകത്ത് പൊതിയാണ് പോലത്തെ വെള്ളപ്പൊതിയിലൊക്കെ പൊതിഞ്ഞിട്ട് പോകണമെങ്കിൽ എനിക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റഡ് ആവും ഞാൻ ചിലപ്പോൾ എനിക്ക് ഞാനൊരു സെൻസിറ്റീവ് മനുഷ്യനായതായിരിക്കും എൻ്റെ എന്ന ആരുമല്ലായിരുന്നു അപ്പോൾ അത് ഇനിയിപ്പോൾ എൻ്റെ മതണ്ടെന്ന് പറഞ്ഞാൽ അതുമല്ല കേട്ടോ ഒരിക്കലും അല്ല അത് ഇനി ഞാൻ ലോകത്ത് അതാ അത് ഹ്യൂമാനിറ്റിയാണ് അത് ഒരിക്കലും അങ്ങനെ കാണാനും പാടില്ല അത് മാറണം അങ്ങനെയല്ല അത് മാറാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഈ ലോകത്തിൽ അന്നും ആവശ്യങ്ങളില്ല കാര്യം നമ്മളെല്ലാവരും ജനിക്കുന്നു നമ്മളൊരു ഒരു കർമ്മം ചെയ്ത് പോകുന്നു നമ്മളെല്ലാവരും മരിച്ചു പോകുന്നു നമ്മളല്ലാണ്ട് ഇവിടുന്ന് ഒന്നും കൊണ്ടുപോകുന്നില്ല ഒന്നുമില്ല അപ്പോൾ നമ്മൾ നമ്മളിങ്ങനെയൊക്കെയുള്ള യുദ്ധങ്ങൾ എത്രത്തോളം ശരിക്കും ശരിക്കും എല്ലാ മനുഷ്യരും ഒരു സാഹചര്യം ആയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് ഫലസ്തീന്റെ കാര്യത്തിൽ ഒരു നിലപാട് പറഞ്ഞു പല നടന്മാരും നിലപാടുള്ളവരാണ് പല രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ നിൽക്കുന്നവരാണ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ പോലും കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും എല്ലാം ഫലസ്തീൻ ഐക്യനാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് പല പരിപാടികൾ നടത്തുമ്പോൾ അതിൽ അതിന്റെ വക്താക്കളായിട്ടുള്ള നടന്മാർ പോലും ഇതുവരെ അവർ ഒരു പോസ്റ്റിലൂടെ പോലും ഫലസ്തീനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ സപ്പോർട്ടോ എതിരോ അറിയിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് പേടി കാരണം അല്ലെങ്കിൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫോളോവേഴ്സ് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നവർ മാറി പേടി പേടികാരണം അതുപോലും ചിന്തിക്കാതെ അദ്ദേഹത്തിൻ്റെ നിലപാട് തുറന്ന് പറയാൻ വളരെ നിഷ്കളങ്ക ഒരു മനസ്സിലാക്കേ പറ്റത്തുള്ളൂ പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഒരുപാട് മാറിയിരിക്കുന്നു പണ്ട് കണ്ട നമ്മൾ ഇൻ്റർവ്യൂയിൽ നിന്നും പണ്ട് കണ്ട ആളിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിരിക്കുന്നു നല്ല നല്ല സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ മലയാളത്തിലെ മുൻനിര നായകന്മാരുടെ കൂടെ നടന്മാരുടെ കൂടെ അദ്ദേഹം വരാൻ കഴിയട്ടെ തീർച്ചയായിട്ടും നിലപാടുകൾ എല്ലാവർക്കും ഉണ്ട് ആ നിലപാട് ചിലർ പറയാൻ മേടിക്കും അത് അവരുടെ കുഴപ്പമില്ല അവർക്ക് അവരുടെ സാഹചര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ നിലപാടുകൾ വ്യക്തമായി എല്ലാവർക്കും എല്ലാവരുടെക്കും സതൈര്യ ഉറക്കുക എന്ന് പറയുന്നത് അത് വലിയ ധൈര്യമുള്ള കാര്യമാണ് തീർച്ചയായിട്ടും ഒരു ധൈര്യവാനായിട്ടുള്ള രീതിയിലാണ് ശൈനീകത്തിൻ്റെ ഇപ്പോഴത്തെ പെരുമാറ്റം ഇനിയും പഴയ രീതിയിൽ ആ കിളി പോകുന്ന ഇൻ്റർവ്യൂസിലേക്കൊന്നും പോകാതിരിക്കട്ടെ അത് രസമാണ് എൻ്റർടൈൻമെൻ്റ് ആണ് പക്ഷേ അത് റിയൽ ലൈഫിലും അങ്ങനെ ആകുമ്പോഴാണ് പ്രശ്നം വരുന്നത് എന്തൊക്കെയാണെങ്കിലും കൊള്ളാം ഒരുപാട് ഒരുപാട് നമ്മൾ മാറ്റം ഞാൻ കുറച്ചധിക കാലമായിട്ട് ശ്രദ്ധിക്കണം പല സുഹൃത്തുക്കളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ നേരത്തെ കണ്ട ആളല്ലല്ലോ പലയിടത്തും സംസാരത്തിലും പെരുമാറ്റത്തിലും അല്ല വലിയ മാറ്റം വന്നിരിക്കുന്നു പക്വത വന്നിരിക്കുന്നു അദ്ദേഹത്തിന് അന്ന് ഒരു പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തേഴ് വയസ്സുള്ള സമയത്തായിരുന്നു എനിക്ക് അങ്ങനെ തെറിച്ച് നടന്നി ഇന്നും ഇപ്പോൾ കൂടി ഇപ്പോൾ ഇരുപത്തിഴുപത്തെട്ട് മുപ്പത് വയസ്സ് പോലും ആയിട്ടില്ല പക്ഷേ ആ പ്രായത്തിൻ്റെതായ പക്വത അദ്ദേഹം മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് അദ്ദേഹം അത് കാണിക്കുന്നുണ്ട് നേരത്തെ ശാന്തിപാദ നിരവശം വന്നിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മരിച്ചു പോയ പിതാവിനെ വരെ കുറ്റം പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞത് മരിച്ചു പോരെ പറ്റിയിട്ട് മോശമായിട്ട് പറയാതിരിക്കലാണ് ഏറ്റവും നല്ല കാര്യം അദ്ദേഹം വന്ന് അതും കുറ്റം കുറ്റവാളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അയാളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അയാളെപ്പറ്റി എത്ര പേര് നല്ലത് പറയുന്നു ബാക്കി നമ്മൾ കണ്ടറിയണം അതിനുവേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് ജീവിക്കണം എന് വേണ്ടിയിട്ടാണ് ഒന്ന് പ്രത്യേകിച്ച് അവരൊന്നും തരാൻ വേണ്ടിയിട്ടല്ല നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മുടെ സുഹൃത്തുക്കൾക്ക് നാട്ടുകാർക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിലും ആളുകൾക്ക് പറയാൻ പറ്റും അല്ലാതെ ചുമ്മാത്ത വന്നിരുന്നിട്ട് ആ മരിച്ച ആളെ കുറ്റം പറയുന്നത് ഇങ്ങനെ ആരും ഇ ആളെ നല്ലത് പറയും ഇയാൾ പറയും എനിക്ക് ആരും നല്ലത് പറയണ്ട നല്ലത് പറയണ്ടായിരിക്കും അദ്ദേഹത്തിന് നല്ലത് പറയേണ്ടായിരിക്കും മേ ബി പക്ഷേ അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള തലമുറയിൽ വരുന്ന ആളുകൾക്ക് അദ്ദേഹത്തെപ്പറ്റി മോശം പറയുമ്പോൾ കേട്ടിരിക്കാൻ പറ്റത്തില്ല അത് ഇന്നിപ്പോൾ ഈ സൈനികത്തിൻ്റെ പിതാവിനെപ്പറ്റി ഇദ്ദേഹം കുറ്റം പറയുമ്പോഴത്തേക്കും ഇങ്ങനെ കുറവ് പറയുമ്പോഴത്തേക്കും സൈനികത്തിന് എന്തോരം വേദന ഉണ്ടായിക്കാളും അദ്ദേഹം ഒരു പക്ഷേ ക്ഷമിച്ചിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിഷ്ടപ്പെടുന്ന ആൾക്കെന്തോ വേദന ഉണ്ടായിക്കാണു അത് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ കാലാവശേഷം അദ്ദേഹത്തെ പറ്റി നെഗറ്റീവ് പറയുമ്പോൾ ഒരാൾക്ക് ഉണ്ടാവുന്നത് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കണക്റ്റ് ആയിക്കാണെന്ന് കരുതുന്നു എന്തൊക്കെയാണെങ്കിലും മാറ്റങ്ങൾ വരട്ടെ മാറ്റമാണ് ഓരോ കാലത്തിനും വേണ്ടത് അതിൻ്റെ അപ്പം ചെയ്യുന്നു ഇറ്റ് സ്മെൽത്ത് ഓഫ് സെയിങ് ഔട്ട്